ഒരർത്ഥത്തിൽ ഇത്രയൊന്നും സംവിധാനങ്ങളില്ലാതിരുന്ന ഒരു പഴയ കാലത്ത് അത് ഏറ്റവും സുരക്ഷിതമായി അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരു ചെറിയ നേട്ടമല്ല. അത് ഈ തിരുവിതാംകൂറിൻ്റെ ഒരു സംസ്കാരത്തെയും അതിൻ്റെ ഒരു ഭക്തിയുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പത്മനാഭസ്വാമിയോടുള്ള ഈ തിരുവിതാംകൂർ ഭരണകർത്താക്കളുടെ ഒരു പിന്നെ അചഞ്ചലമായിട്ടുള്ള ഒരു സമർപ്പണ ഭാവത്തിൻ്റെയും ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ നിധി. അത് തങ്ങളുടെ സ്വത്താണെന്ന് ഇവിടുത്തെ ഒരു രാജ കുടുംബവും ഒരു രാജാവും ധരിച്ചില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഇതൊന്നും എൻ്റെതല്ല എന്നും ഈ സാമ്രാജ്യം തന്നെ, ഈ എന്താണ്, ഈ കിങ്ഡം തന്നെ, എൻ്റെ രാജ്യം തന്നെ അങ്ങയ്ക്ക് അധീനപ്പെട്ടതാണ് എന്നും അങ്ങയുടെ ഒരു എന്താണ് പോരാളിയായി ദാസനായി ഞാനിത് കാത്തുകൊള്ളാം. കിങ്ഡം മാത്രമല്ല, ഈ രാജ്യം മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ സകല സ്വത്തും സമ്പത്തും എല്ലാം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കാത്തുകൊള്ളാം എന്നുള്ള ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ഒരു ഉദാത്തവും ഉദാരവുമായിട്ടുള്ള ഒരു മനോഭാവം കൊണ്ട് അനുഗ്രഹീതമായിരുന്നു ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും ഈ തിരുവിതാംകൂർ രാജ്യവും എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ ഗുണമാണ്, ഇല്ലെങ്കിൽ ഈ സ്വത്ത് അവിടെ ഇരിക്കുമോ? കോടിക്കണക്കിന് രൂപയുടെ എത്രയോ ശതകോടി കണക്കിന് രൂപയുടെ സ്വർണവും പിന്നെ വിശിഷ്ടമായിട്ടുള്ള രത്നശേഖരവും അത് അവിടെ എത്രയും ഭദ്രമായി സൂക്ഷിച്ചത് ദൈവത്തിനോടുള്ള വിധേയത്വം കൊണ്ടും ആ ഭക്തി കൊണ്ടും ഭക്തിയിൽ നിന്നുണ്ടാകുന്ന സമർപ്പണബോധവും ഭയവും എല്ലാം ഉണ്ട് അതിനകത്ത്. ഭയത്തെക്കാളും ഏറെ സമർപ്പണബോധമാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.